ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം. ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ സെക്രട്ടറിക്കെതിരെ അഴിമതിയുടെ പേരിൽ സസ്പെൻഷൻ. പോരാത്തതിന് മുന്നണി ബന്ധങ്ങളിൽ മാറ്റം വരാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങളും. കേരളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ പോയിന്റ് ബ്ലാങ്ക് ഡീലക്കത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. പ്രവീൺ തൊഗാഡിയയുടെ പ്രസംഗം, അത് പിൻവലിക്കാൻ അത് സംബന്ധിച്ച കേസുണ്ടായിരുന്നു. സത്യത്തിൽ മൂന്ന് കേസുണ്ട്. അതിൽ ഒരു കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ആ തീരുമാനം ശരിയായില്ല, വേണ്ടിയിരുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ ആർക്കും എന്തും ഇഷ്ടം പോലെ പറയാം എന്നുള്ള അവസ്ഥ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ചും കേരളത്തെ പോലെ വളരെയധികം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നല്ലൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും പ്രകോപനപരമായി നടത്തുന്ന നീക്കങ്ങൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കൂടി നിൽക്കേണ്ടത്. അപ്പോൾ അത് അത്തരം സംഗതികളെ നമ്മൾ ഒരു ലളിതവൽക്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ നന്മയ്ക്ക് ദോഷം ചെയ്യുമെന്ന് എനിക്ക് തോന്നുകയാണ്. നരേന്ദ്രമോദിയുടെ തരംഗം എന്നൊക്കെ ആളുകൾ പറയുന്നു. കേരളത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളും ഒരു മൃദു ഹിന്ദുത്വ സമീപനം കൂടി വേണം എന്ന ചിന്ത പാർട്ടിയിൽ സജീവമാകുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ കേസ് പിൻവലിക്കലിനെ പലരും വായിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ കരുതാൻ ഇതിൽ ന്യായമില്ല. ഒരുപക്ഷെ കേസ് പിൻവലിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അവർ വിശദീകരിക്കുമായിരിക്കാം. പക്ഷേ ഇവിടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇന്ത്യയിലെല്ലായിടത്തും ബി ജെ പി കടന്നു വരികയും ഇന്ത്യയിൽ അധികാരത്തിൽ വരികയൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്ന്. ഒരു വകുപ്പ് സെക്രട്ടറിക്കെതിരെ ശക്തമായ നടപടിയുമായി വിജിലൻസ് മുമ്പോട്ട് പോകുന്നു. മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അറിയാതെ പറഞ്ഞാണെങ്കിലും അറിഞ്ഞു പറഞ്ഞാണെങ്കിലും എന്തായാലും മന്ത്രി അറിഞ്ഞില്ല. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൽ ഒരു ശക്തമായ നിലപാടുമായി രമേശ് ചെന്നിത്തല പോകുന്നു. അതൊരു ഒറ്റയൻ നീക്കമാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. ലീഗിന് അതിനോടുള്ള പ്രതികരണമുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആ ഒരു പെർഫോമൻസ്, ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയിലുള്ള പെർഫോമൻസിനെ കുറിച്ച് മൊത്തത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തലില്ല. അദ്ദേഹം നീതിപൂർവ്വം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞങ്ങളെ തോന്നിച്ച് ഞങ്ങളുടെ വിലയിരുത്തലും അങ്ങനെയാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാൻ ഞങ്ങൾ മടിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒറ്റ ചോദിച്ച വാക്ക് പ്രകാരമുള്ള ഒരു ഒറ്റയാൻ എന്നുള്ള സ്വഭാവത്തിലുള്ള നയങ്ങളെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിച്ച് ഇപ്പോഴില്ല. പൊതുവേ ഘടകകക്ഷികൾ, ഘടകകക്ഷിയുടെ വകുപ്പ് അതിലൊന്നും കയറി മറ്റുള്ളവർ വലിയ കക്ഷിയായാലും അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു നീക്കമാണ്. വാദത്തിന് വേണ്ടി പറയുകയാണ്, വകുപ്പ് സെക്രട്ടറിയുടെ വീട് പരിശോധിച്ചെങ്കിൽ, ഓഫീസ് പരിശോധിച്ചെങ്കിൽ കിട്ടുന്ന രേഖകൾ, കിട്ടുന്ന കടലാസുകൾ ഒക്കെ എവിടം വരെ വേണമെങ്കിലും എത്താം. അപ്പോൾ വളരെ സൂക്ഷിച്ചുള്ളൊരു നീക്കമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിനുള്ള സാങ്കത്യം എന്ന് ലീഗ് ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വകുപ്പിൽ ഇടപെടലല്ലോ. വിജിലൻസ് അവരെ ജോലി ചെയ്യും. വിജിലൻസ് അവരെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥമാണ്. അത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വകുപ്പിൽപ്പെട്ടൊരു സംഗതിയിലാണ് വിജിലൻസ് ഇടപെടുന്നു എന്നതുകൊണ്ട് ഞങ്ങളുടെ വകുപ്പിൽ ഇടപെടലാണെന്നുള്ള ഒരു പരിഭവം പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? ഞങ്ങളങ്ങനെ പറയുന്നില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതത്തെ കുറിച്ച്, അതെ, ഇതിൽ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല. ശ്രീ കെ എം മാണിക്കെതിരെ അഴിമതി ആരോപണം, അപ്പോൾ തന്നെ കെ എം മാണി അപ്പുറത്തേക്ക് പോകുന്നു, അതിന് തടയിടാനാണ് നീക്കം എന്നൊക്കെ പലതും വായുവിലുണ്ട്. അതിന് പിന്നാലെ മറ്റൊരു ഘടകകക്ഷിയുടെ വകുപ്പിലെ പ്രധാനപ്പെട്ട സെക്രട്ടറിക്കെതിരെ വിജിലൻസ് അന്വേഷണവും സസ്പെൻഷനും. ഈ മുന്നണി ബന്ധങ്ങൾ ഉലച്ചിൽ തട്ടാൻ പോകുന്നു, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്ന് പറയുന്നുണ്ട്. യു ഡി എഫിൻ്റെ യോഗം ഉണ്ടായിരുന്നു എറണാകുളത്ത്. യു ഡി എഫിൻ്റെ യോഗം ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിലയിരുത്തി. വിലയിരുത്തിയപ്പോൾ മാണി സാറിൻ്റെ പേരിൽ വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ മദ്യലോബി വളരെ ക്ഷുഭിതരാണ്. അവരെ ആരും കൈവെക്കാത്ത സ്ഥലത്ത് ഞങ്ങൾ കൈവച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവർ വളരെ സ്റ്റോറീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ് ക്ഷുഭിതരായിട്ടുള്ള ഇവർ. അവർക്ക് നിരാശ വന്നപ്പോൾ പലരെയും ചെളിവാരി എറിയാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മാണി സാറിൻ്റെ പേരിൽ വന്നിട്ട് ആരോപണം എന്ന് നല്ല യു ഡി എഫ് വിലയിരുത്തി കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന്, ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ. രണ്ട്, ഇക്കാര്യത്തിൽ മാണി സാറിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ, നിരപരാധിയായ അദ്ദേഹത്തെ വേട്ടയാടുന്നത് തടയുന്ന കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്ന പ്രഖ്യാപനമാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ശ്രീ കെ എം മാണി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. യു ഡി എഫിനകത്തുനിന്നും ചിലപ്പോൾ ആൾ കാണും, ഞങ്ങൾ അന്വേഷിക്കും, അതുകൊണ്ട് യു ഡി എഫിൽ പരാതിപ്പെടുന്നതിന് പകരം
കേരള കോൺഗ്രസ് എം സ്വന്തം നിലയ്ക്ക് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, യു കേരള കോൺഗ്രസ് അവരുടേതായിട്ടുള്ള ഇത് ചെയ്യുമായിരിക്കും സംഘടനാപരമായിട്ട്. പക്ഷേ ലേറ്റസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ലേറ്റസ്റ്റ് എന്നത് യു ഡി എഫ് മാണി സാറിനെ അടക്കം കൂട്ടി വിലയിരുത്തിയതാണ്. അതാണ് ലേറ്റസ്റ്റ്. അതിന് മുമ്പുള്ള കാര്യത്തിൽ അർത്ഥമില്ല. ഈ മുന്നണി ബന്ധത്തെക്കുറിച്ചുള്ള തർക്കം തുടങ്ങുന്നത് ശ്രീ കെ എം മാണിയുടെ ഒരു പ്രസ്താവനയോട് കൂടിയാണ്. 2 വർഷം മുമ്പ് അത് പോയിന്റ് ബ്ലാങ്കിൻ്റെ ഫ്ലോറിൽ വെച്ചായിരുന്നു. ഈ മുന്നണി ബന്ധം എന്ന് പറയുന്നത് വിവാഹം പോലെ ശാശ്വതമായൊരു ബന്ധമല്ല എന്നാണ് ശ്രീ കെ എം മാണി അന്ന് പറഞ്ഞത്. താങ്കളുടെ പ്രതികരണം? അല്ല, അത് ഒരു ജനറൽ ഒബ്സർവേഷനാണ്. അത് മുന്നണി ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ മുന്നണി ബന്ധങ്ങളിൽ എന്തെല്ലാം മാറ്റം അങ്ങോട്ടും വരും, അതിന് ആ ഒരു നിലയിൽ വായിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് അതിൻ്റെ അർത്ഥം ഇപ്പോൾ യു ഡി എഫ് എന്ന് ശ്രീ കെ എം മാണി അങ്ങോട്ട് പോകാൻ പോകുന്നു, അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ ആ നിലയിൽ ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മുന്നണി ബന്ധം മാറണ്ട, പ്രധാനപ്പെട്ട കക്ഷികളൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് സി പി ഐ പറഞ്ഞപ്പോൾ കടന്നൽ കൂട്ടിൽ കല്ലിട്ടതുപോലെ ശക്തമായ ആക്രമണമായിരുന്നു സി പി ഐക്കെതിരെ. പ്രത്യേകിച്ച് ലീഗിൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷേ ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യജമാനം പറഞ്ഞാൽ മതി, കൃത്യം പറയണ്ട എന്നു വരെ പറഞ്ഞു. അപ്പോൾ മുന്നണി ബന്ധം മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് യു ഡി എഫിലെ പലരും പ്രകോപിതരാകുന്നുണ്ട്. അല്ല, യു ഡി എഫിലെ ആളുകൾ പ്രകോപിതരാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് യു ഡി എഫിൽ നല്ല സ്നേഹബന്ധമുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ഭരിക്കുകയാണ്, നല്ലൊരു ലീഡറുണ്ട് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുമ്പോൾ ഇത് ഏതാണ്ട് പൊളിയാൻ പോവുകയാണ്, ഇത് കുറേ ആൾ അങ്ങോട്ട് ചാടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ധാർമ്മിക രോഷം ഉണ്ടാകും. ആ ധാർമ്മിക രോഷമാണ് ഈ പ്രസ്താവൻ്റെ ഒക്കെ ഉള്ളത്. അതിലപ്പുറം വേറെ ഒന്നും വായിക്കേണ്ട കാര്യമില്ല. പക്ഷേ പല തവണ, ഒരു തവണ വിട്ട് പോട്ടെ, സി പി ഐയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസും ലീഗും. വളരെ കൗതുകകരമായി തോന്നുന്നു സി പി ഐയോടുള്ള ഈ ഓരോ ദിവസമുള്ള പ്രതികരണം. അങ്ങനെയല്ല, ഒക്കെ വായി നമ്മൾ കാണേണ്ട എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒന്ന് നോക്കിയാൽ സി പി ഐ നമ്മളങ്ങോട്ട് കയറി ആക്രമിക്കുന്നില്ല. സി പി ഐ ഓരോരോ സംഗതികൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർ എടുക്കുന്ന ആ സമീപനത്തിൽ ഇന്ന തെറ്റുണ്ട് ഇന്ന ശരിയുണ്ടെന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണല്ലോ. ആ തുടങ്ങുമ്പോൾ ലീഗിൻ്റെ കാര്യം സി പി ഐ പറഞ്ഞില്ല, കേരള കോൺഗ്രസ് വിഷയമായിരുന്നു പറഞ്ഞത്. അപ്പോഴാണ് സ്വാഭാവികമല്ല, അപ്പോൾ കേരള കോൺഗ്രസ് പ്രതികരിച്ചു, അതിൻ്റെ കൂടെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അത് സ്വാഭാവികമാണല്ലോ. അതായത് ഒരാളിപ്പോൾ പറയുമ്പോൾ നമ്മൾ കൂട്ടുകക്ഷിയിൽ നിന്നുള്ള നിലയിൽ നമ്മളും അതിൻ്റെ സത്യം തുറന്നു പറയണമല്ലോ. അതായത് ഇപ്പോൾ കേരള കോൺഗ്രസ് അങ്ങ് ക്ഷണിച്ചോട്ടെ, ലീഗ് ക്ഷണിച്ചോട്ടെ, കോൺഗ്രസ് ക്ഷണിച്ചോട്ടെ എന്ന് ഞങ്ങളൊക്കെ മാറി മാറി നിൽക്കുകയാണെങ്കിൽ അനൈക്യത്തെ മറ്റുള്ളവർ വേട്ടയാടില്ലേ? അപ്പോൾ അതൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്, അത് ചെയ്തേ പറ്റൂ. അതേസമയം സി പി ഐ എമ്മിനോടൊരു മൃദു സമീപനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടി ഒ സൂരജിൻ്റെ വിഷയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉന്നയിക്കാവുന്ന ഒരു വാദം, ടി ഒ സൂരജിൻ്റെ 10 വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ശ്രീ എളമരം കരീമിൻ്റെ കൂടെയാണ് ടി ഒ സൂരജ് ഇതിൽ നല്ലൊരു പങ്കിരുന്നത്. പക്ഷേ അത് പൊതുവെ ആരും പറയുന്നില്ല, യു ഡി എഫിന് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ കെ പി എ മജീദ് മാത്രം ഒരു തവണ അത് പറഞ്ഞു, ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഒരു മൃദു സമീപനമുണ്ടോ? ഇല്ലില്ല, ഞങ്ങൾ നേരത്തെ എടുത്ത പോളിസി ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അതായത് സെക്രട്ടറിയുടെ ഭാഗത്ത് വരുന്ന ഒരു വീഴ്ച, ആ വീഴ്ചയെ മന്ത്രിയുമായി ലിങ്ക് ചെയ്യുന്ന തത്വത്തിന് ഞങ്ങളെതിരാണ്. മന്ത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അത് തന്നെയാണ് സൂരജിൻ്റെ കാര്യത്തിൽ അന്നത്തെ കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളതും ഇന്നത്തെ കാര്യത്തെപ്പറ്റി പറയാനുള്ളതും. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് കേരളം പോകുന്നു, പിന്നെ ഒരു 20 മാസം കഴിഞ്ഞാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ്. ബി ജെ പിയുടെ ഒരു വരവ് ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കുമെന്നുള്ളതാണ് എല്ലാവിടത്തെയും ചർച്ച. ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനപ്പെട്ട കക്ഷി സഖ്യങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ നടന്നത് എന്താണെന്ന് നമുക്കറിയാം, ഒരു റീ അലൈൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ കേരളത്തിൽ? റീ അലൈൻമെൻ്റ് സാഹചര്യം ഇപ്പോൾ ഇല്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പെർഫോമൻസ് മെച്ചപ്പെട്ട് വരാൻ യാതൊരു സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകേണ്ടതായിരുന്നു. മാത്രമല്ല, പഞ്ചായത്തിൽ ചിലയിടത്തൊക്കെ ബി ജെ പിക്കാരുണ്ട് ഇപ്പോൾ, മെമ്പർമാരും അതൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ മേ ബി ഓരോരോ വാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നേക്കും എന്നല്ലാതെ ബി ജെ പി ഒരു വലിയ ശക്തിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ വന്ന മാറ്റത്തിനനുസരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വരുമെന്നൊന്നും വിചാരിക്കാൻ ഒരു ന്യായം ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ ബന്ധത്തിലാവട്ടെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കാനും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിൻ്റെ വടക്ക് ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് മുസ്ലിം ലീഗ്. ലീഗ്, സി പി എം, ഇടത്, LDF കോമ്പിനേഷൻ കുറേ കാലത്തെ പലരുടെയും സ്വപ്നമായിരുന്നു. മരിച്ചുപോയ ശ്രീ എം വി രാഘവൻ അതിൻ്റെ പേരിലാണ് യുദ്ധം ഉണ്ടാക്കുകയും ബദൽ രേഖയെ കൊണ്ടുവരികയും ചെയ്തത്. അങ്ങനെ ഒരു കോമ്പിനേഷൻ്റെ സാധ്യതകൾ എപ്പോഴെങ്കിലും ആരാഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ കേരള സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഗതി ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് വെച്ചാൽ, അടുത്ത തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ തിരിച്ചു വരുന്ന യു ഡി എഫ്. കാരണം നല്ല ഭരണം കാഴ്ചവരും. ഞാൻ 7 കൊല്ലം മിനിസ്റ്ററായിരുന്ന ഒരാളാണ്. ഞാൻ പല ഭരണകൂടങ്ങളെയും കണ്ടിട്ടുണ്ട്.
രണ്ട് ശ്രീ എ കെ അനൻ്റെ കൂടെയും കരുണാകരൻ്റെ കൂടെയും തന്നെ ഉമ്മൻചാണ്ടിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും ക്യാബിനറ്റിലൊക്കെ ഉണ്ടാവാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ബെസ്റ്റ് മിനിസ്റ്റർ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത്. ജയക്കാട് കക്ഷികൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ അത്രയ്ക്കും ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിയെടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇവിടെ UDF LDF മാറി വരില്ലേ, അത് ഈ പ്രാവശ്യം തിരുത്തും. ഞങ്ങൾ തന്നെ ശക്തമായിട്ട് തിരിച്ചു വരുമെന്നുള്ള കാൽക്കുലേഷനായിട്ട് കൃത്യമായിട്ട് നിൽക്കുക ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങൾക്ക് എന്തിനാണ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം? ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നേട്ടത്തിൻ്റെ ശോഭ കെടുത്തിക്കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന വിവാദങ്ങൾ, മദ്യനയം എങ്ങനെ വന്ന് വീണാണെന്ന് എല്ലാവർക്കും അറിയാം. കോടതിയിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനായി ബുദ്ധിമുട്ടുന്ന സംസ്ഥാന സർക്കാർ, നാട്ടിലത് സംബന്ധിച്ചുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, തർക്കങ്ങൾ, ഇതൊക്കെ ശോഭ കെടുത്തുന്നു എന്നുള്ളത് ഒന്ന് അംഗീകരിക്കുമെങ്കിലും വേണം. അല്ല, ആദ്യം ശോഭ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ചിലർ, പക്ഷേ അത് മങ്ങില്ല. കാരണം ഞങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള തീരുമാനം എടുത്തു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു റവന്യൂ വരുമാനം ഇത്രയും കുറയും, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അറിയാമായിരുന്നെങ്കിൽ തന്നെയും ഇന്ത്യക്കാകെ മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനം ഞങ്ങളെടുത്തത്. അതിൻ്റെ നന്മ കേരളീയ സമൂഹത്തിൽ വന്നു തുടങ്ങി. ആ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെടുത്ത തീരുമാനം ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുമെന്നും അതിൻ്റെ ഗുണം കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തടിയെടുത്താൽ മതി എന്നുള്ള തോന്നിച്ചേ ഞങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ UDF യോഗം കഴിഞ്ഞുകൊണ്ട് ശ്രീ പി പി തങ്കച്ചൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. മദ്യവർജനമാണ് നയമെന്ന സ്ട്രെസ് വേണമെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യ നിരോധനമാണ്, ഘട്ടംഘട്ടമായുള്ള നിരോധനമാണ്. എന്തിനങ്ങനെ പറഞ്ഞു? അല്ല, ഗവൺമെൻറ് തീരുമാനം വന്നില്ല. മദ്യവർജനം എന്നുള്ള ആശയം നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ടോട്ടൽ പ്രോഹിബിഷന് പകരം മദ്യ വർജനം എന്നുള്ളതിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് പറഞ്ഞ് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ അതിനെല്ലാം കാര്യങ്ങൾ മാറി മാറി വന്ന് ഇപ്പോഴത്തെ സാഹചര്യം വരെത്തുന്ന സമയത്തിൻ്റെ അപകടം പിന്നെ സമയം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപകടം വളരെ വലിയ തോതിൽ വന്ന സമയത്ത് അതിലേക്ക് ശക്തമായിട്ട് പോകാം. 418 സംഗതിയിൽ നിന്ന് തുടങ്ങിയ ഒരാശയം ചർച്ച ചെയ്ത് നമുക്ക് ക്രമത്തിൽ സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് പോകാനുള്ള ക്രിയാത്മകമായ പരിപാടിക്ക് രൂപം കൊടുത്തു. അതാണ് ലേറ്റസ്റ്റ്, അതാണ് ഞങ്ങൾ എല്ലാവരും ഓൺ ചെയ്യുന്നതും അതിൻ്റെ പുറത്താണ് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏതാണ്ട് തുടങ്ങി കൊടുത്തന്നെ നിൽക്കുകയാണ്, 418 കൂട്ടി അത് അങ്ങനെ തന്നെ. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാർ മദ്യനയം മുന്നോട്ട് വെച്ച് നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും കോടതിയിൽ തൽക്കാലം തടഞ്ഞു കിടക്കുകയാണ്. അല്ല, അതുണ്ടാവുമല്ലോ, നമുക്ക് നമ്മളെ കൺട്രോളിലുള്ളിൽ നമുക്ക് ചെയ്യാൻ നോക്കും. കോടതിയിൽ കേസ് വന്നാൽ കോടതി ഇപ്പോൾ ഇൻ്ററീം സ്റ്റേ വന്നു, ചിലത് അങ്ങ് തുറക്കാൻ പറഞ്ഞു, ചിലത് കുറച്ച് അതൊക്കെ പറഞ്ഞു. പക്ഷേ അന്തിമമായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഞങ്ങൾ വിജയിക്കും. സത്യപ്രകാരം വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിജയിക്കണം. ഈ മദ്യനയം സർക്കാരിന് വളരെ വലിയൊരു തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിത്തരുമെന്നും കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. ശ്രീ എ കെ ആൻ്റണിയുടെ ചാരായ നിരോധനവും ചരിത്രത്തിലുണ്ട്, അത് UDF ഓർക്കുമോ? അല്ല, അതുകൊണ്ടല്ല എനിക്ക് ആ ഗവൺമെൻറ് അത് വിലയിരുത്തപ്പെട്ടത്. ഇത് ചാരായ നിരോധനത്തിൻ്റെ പ്ലസ് പോയിൻ്റ് ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നണി ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത അവസരം ഇനിയുമുണ്ടെന്ന് രാഷ്ട്രീയ ഉപശാലയിൽ ചർച്ചയുണ്ട്. ഇപ്പം നീക്കങ്ങൾ ഉണ്ടായിരുന്നു, അത് പരാജയപ്പെട്ടു പോയി, വാദമാണ്. നമ്മളൊരു സംസ്ഥാന തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നണി ബന്ധങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കുമോ? തീർച്ചയായിട്ടും ഇങ്ങനെ ആവണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു മുന്നണിക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ബന്ധങ്ങൾ അഭംഗുരമായി നിൽക്കണം. ഇതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് ഇപ്പം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അതൊക്കെ പാച്ചപ്പ് ചെയ്ത് നല്ല നിലയിൽ പോയാൽ ജനറൽ ഇലക്ഷൻ്റെ അസംബ്ലിയിലും നമുക്ക് നല്ല വിധി ഉണ്ടാവും, ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. ഈ വിജിലൻസ് അന്വേഷണം സസ്പെൻഷനൊന്നും അതിലെ ഒരു ചെറിയ ഒരു 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 കറുത്ത മഷി പോലും ഒരു ഒന്നുമില്ല. അതൊക്കെ അതല്ല, അത് നമ്മളതിനെ എന്താ പറയുക, നമ്മളതിനെ ന്യായീകരിക്കുകയോ നമ്മളേതെങ്കിലും മാർഗത്തിൽ വിജിലൻസിൻ്റെ ആ ഒരു അന്വേഷണത്തിൻ്റെ സമയത്ത് ആരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലല്ലേ അതുള്ളൂ. അതിലൊന്നും ഞങ്ങളില്ലെന്നും നിയമം എന്താണോ എടുക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് നമ്മൾ പറയുകയും ചെയ്തു. അതിൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നന്ദി ശ്രീ ടി മുൻപക്ഷേ പങ്കെടുക്കേണ്ടി.